എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രേംനാരായണൻ, കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ പാലക്കാട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വീഡിയോ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രേക്ഷകൻ കൂടെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. വരൂ, നമ്മുടെ ബാലേട്ടൻ, നമസ്കാരം. ഡോക്ടർ, അപ്പം മാമ്പഴത്തിൻ്റെ കാലമാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഡയബറ്റീസ് രോഗികൾക്ക് മാമ്പഴം ഉപയോഗിക്കുന്നതിൽ യെസ്, അപ്പം മാമ്പഴം എനിക്ക് ഇഷ്ടമാണ്, പലരും ഇഷ്ടമല്ലേ? ഓ, എനിക്കിഷ്ടം. പിന്നല്ല, അപ്പം മാമ്പഴം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അപ്പം പ്രമേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴുത്ത മാമ്പഴം ആകുമ്പോഴത്തേക്കും ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പോർഷൻ സൈസ് വളരെയധികം നിജപ്പെടുത്തണം. ഒരു മാമ്പഴത്തിൻ്റെ ഒരു സ്ലൈസൊക്കെ ഒരു ദിവസം എടുക്കാവുന്നതാണ്. അത് രണ്ട് ഭക്ഷണങ്ങൾക്ക് ഇടയിലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. പിന്നെ മാംഗോ ഷേക്ക്, മാംഗോ ഐസ്ക്രീം, മാംഗോ ജ്യൂസുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ഷുഗർ വർദ്ധന വരാം. കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം 10 മാമ്പഴം കഴിക്കുന്നതായിട്ട് പറഞ്ഞു, എന്നിട്ട് ഷുഗർ കൂടി തുടങ്ങി. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ പരിമിതമായി നിജപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹമുള്ളവർക്കും പൂർണ്ണമായിട്ട് എല്ലാ മാമ്പഴവും തന്നെ ആസ്വദിക്കാൻ സാധിക്കും. ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യും. എല്ലാവരും മാമ്പഴം ആസ്വദിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഒപ്പം ചേർന്നതിന് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.